നമസ്കാരം. വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ SFI മുൻ നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. SFI മുൻ നേതാവ് കാലടി വട്ടപ്പറമ്പ് മാടശ്ശേരി എസ് രോഹിത്തിനെതിരെയാണ് പോക്സോ IT ആക്ട് വകുപ്പ് എന്നിവ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് പുതിയ കേസ്. വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ രോഹിത്തിനെ നേരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. കാലടി ശ്രീശങ്കര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധമുയർത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് നടപടി. ബിരുദ വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ ഒന്നിൽ കണ്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രോഹിത് അറസ്റ്റിലായത്. വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കോളേജിലെ 20 വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ഇയാൾ വിവിധ അശ്ലീല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതായാണ് സംശയം. രോഹിത്തിന്റെ 2 ഫോണുകളും പോലീസ് കണ്ടെടുത്തു. കോളേജിന് സമീപത്ത് തന്നെയായിരുന്നു ഇയാളുടെ വീടെന്നും പഠിച്ചിറങ്ങിയിട്ടും ഫോട്ടോഗ്രാഫറായ ഇയാൾ കോളേജിലെ പരിപാടികൾക്ക് വന്നിരുന്നുവെന്നും പരാതിക്കാരി പറഞ്ഞു. കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രചരണത്തിന്റെ ഭാഗമായി ഇയാൾ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. അതേസമയം ഇയാൾക്കെതിരെ മറ്റു പെൺകുട്ടികൾ കൂടി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. വീണ്ടും കസ്റ്റഡിയിലെടുത്താണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടത്.